Hi friends, Rajesh Painur and the YouTube channel like a lover kum swagadam. Indian Ningle Parijapatana, Uribad Alkar and message a case and chorikana, Uri Choyatan Uttaramanya in the Ningle Parijapatana. Ningle phone in the smartphone ubekana, Ella workum, code the lay Uri Buddhimutta and Upatana, Ningle phone pattern than a storage full list download Jay in the Sameta, Valar pattern than other storage full and the Ganicum. If the number chain the moon തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെ സ്റ്റോറേജ് കൂടുന്നത് സ്റ്റോറേജ് കൂടുന്നത് നമുക്ക് എങ്ങനെ കുറക്കാൻ സാധിക്കും നമ്മുടെ ഫോൺ അഥവാ ഫുൾ സ്റ്റോറേജ് ഫുൾ എന്ന് കാണിക്കാതെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോയെക്കുറിച്ച് പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനൽ രാജേഷ് പയ്യന്നൂർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം ചെയ്യുന്ന ഫസ്റ്റ് തെറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണിൽ പല ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ നമ്മൾക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും എങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ സാധാരണയായി ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ മെനു ബാറിൽ തന്നെ ആപ്ലിക്കേഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതേ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്യും അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി പോകും എങ്കിലും ആ ആപ്ലിക്കേഷനിലെ സ്റ്റോറേജ് അഥവാ ആ ആപ്ലിക്കേഷനിലെ ഡാറ്റ നിങ്ങൾ ഒരിക്കലും ക്ലിയർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഡാറ്റ ഒക്കെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ സ്റ്റോറേജ് ഫുൾ എന്ന് കാണിക്കുന്നത് ഇത് നമ്മൾക്ക് എങ്ങനെ ഒറ്റ ക്ലിക്കിൽ നമ്മൾക്ക് ഇത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ എടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണാം ചില ഫോണിൽ ചില സെറ്റിംഗ്സ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് എടുത്തു അതിനുശേഷം നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് മുകളിൽ പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഈ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലിയർ ഡാറ്റ ഈ ക്ലിയർ ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യുക ഇങ്ങനെ ക്ലിയർ ചെയ്താൽ ഈ ആപ്ലിക്കേഷനിലെ ഡാറ്റകൾ മൊത്തമായിട്ട് ക്ലിയർ ആവും ഇങ്ങനെ ക്ലിയർ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്താലും അത് ഫുൾ സ്റ്റോറേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും അല്ലാതെ നിങ്ങൾ മെനു ബാറിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് ഇതേ രീതിയിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് മറ്റുള്ള ആപ്ലിക്കേഷനോ മറ്റോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല രണ്ടാമതായി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്ന ഒരു മണ്ടത്തരം നിങ്ങളുടെ ഫോണിൽ ഒരു ഇതേപോലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരുപാട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ക്ലീനർ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും ഇതിൽ ഒരു കാര്യമില്ല ഓൾറെഡി എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടാവും ഇതേ രീതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തിട്ട് അത് കുറയാനോ നിങ്ങളുടെ സ്റ്റോറേജ് കൂട്ടാനോ ഇതേപോലെ ഇപ്പോൾ ഇവിടെ ക്ലീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് കുറയാൻ ഒരിക്കലും അത് കുറയില്ല ഇതൊക്കെ വെറുതെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുപോലത്തുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യരുത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഡാറ്റ ആ ആപ്ലിക്കേഷൻ്റെ ബാക്കിലുള്ള എല്ലാ ഡാറ്റയും നിങ്ങളുടെ ഫോണിൽ വന്ന് സ്റ്റോറേജ് ആവുകയും നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് കുറയാൻ കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള സ്കാൻ പോലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരിക്കലും ഡൗൺലോഡ് ചെയ്യരുത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമതായി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്ന ഒരു മണ്ടത്തരം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങളിപ്പം ഗ്യാലറിയിലാണോ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടാവും നമ്മൾ വളരെ പെട്ടെന്ന് എന്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോസും ഇതേപോലുള്ള വീഡിയോസും സ്പൈ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും എങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഫോണിൽ ആ ഡിലീറ്റ് ചെയ്ത ഫോട്ടോയും വീഡിയോസിൻ്റെ ഫയൽസ് ഉണ്ടാവും അങ്ങനെ ക്യാച്ച് ഫയൽസിൽ ഒരുപാട് വീഡിയോസിൻ്റെയും ഡാറ്റ സ്റ്റോറേജ് ഉണ്ടാവും എങ്കിലും നമുക്കത് നമ്മുടെ കണ്ണിൽ അങ്ങനെ വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല എങ്കിലും നമുക്ക് അത് കാണാൻ സാധിക്കും ഒറ്റ ക്ലിക്ക് ഒരു ആപ്ലിക്കേഷനും കൂടാതെ നമുക്ക് ക്യാച്ച് ഫയൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുക്കുക നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും എല്ലാ ഫോണിലും സ്റ്റോറേജ് ഉണ്ടാവും പല ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം സ്റ്റോറേജ് എടുക്കണം ഇപ്പോൾ ബാറ്ററി ആൻഡ് സ്റ്റോറേജ് എന്ന് കാണാം അതുപോലെ ഞാൻ സ്റ്റോറേജ് എന്ന് എടുത്തു സ്റ്റോറേജ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിവൈസ് സ്റ്റോറേജ് എന്നല്ല കാണാൻ സാധിക്കും ചില ഫോണിൽ സ്റ്റോറേജ് എന്ന് മാത്രമേ കാണാൻ സാധിക്കൂ എങ്കിൽ ഞാൻ ഈ സ്റ്റോറേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും ക്യാച്ച്ഡ് ഡാറ്റ എന്ന് ഇവിടെ കാണാൻ സാധിക്കും
ഇവിടെ ഇപ്പം 12.91 MB ഇവിടെ കാണാൻ സാധിക്കും. ഈ കാഷ്ഡ് ഡാറ്റയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങളുടെ ഫോണിലെ എല്ലാ ഡാറ്റസും നിങ്ങൾക്ക് ഇതേപോലെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്ന മൂന്ന് മണ്ടത്തരങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് കൂടുതലായും കുറയ്ക്കാൻ കാരണമാകുന്നത്. എങ്കിലും നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് കൂട്ടാൻ ഈ മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഫോണിൽ ഇതേപോലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് ഇങ്ങനെയൊക്കെ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് കൂട്ടുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള ടെക്നോളജി വീഡിയോ ആയി രാജേഷ് പയ്യന്നൂർ.